ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ ലെലിസിലെ വിശുദ്ധ കമില്ലസ്. ജീവിതകാലം 1550 മുതൽ 1614 വരെ. 1550 ഇറ്റലിയിൽ അംബ്രോസി എന്ന സ്ഥലത്ത് തന്റെ അമ്മയ്ക്ക് 60 വയസ്സുള്ളപ്പോഴാണ് കമില്ലസ് ജനിച്ചത്. പ്രസവവേദനയുടെ ശക്തിയാൽ അമ്മ ഒരു തൊഴുത്തിലേക്ക് ഓടിക്കയറിയതിനാൽ കുട്ടി ജനിച്ചത് വൈക്കോലിലാണ്. പടയാളിയായിരുന്ന പിതാവ് കുറെ പണമുണ്ടാക്കിയെങ്കിലും മകന് പിതൃസ്വത്തായി നൽകാനുണ്ടായത് തന്റെ വാളു മാത്രമാണ്. വാള് കയ്യിലെടുക്കാറായപ്പോൾ മുതൽ കമില്ലസ് പടവെട്ടാൻ തുടങ്ങി. പുണ്യപട്ടത്തിനുള്ള ഒരു സ്ഥാനാർത്ഥിയായി ആരും കമില്ലസിനെ കാണുകയില്ല. ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു ഭയങ്കര വ്രണത്തോടെ കമില്ലസ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അഗതിയായ കമില്ലസ് ഒരാശുപത്രിയിൽ ശിപായി ജോലി ചെയ്ത് വ്രണത്തിനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. കളിക്കാനുള്ള ചീട്ടുപെട്ടി തലയുണയുടെ കീഴെ വെച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്. കളിക്കാൻ തക്കം കിട്ടിയാൽ രോഗികളെ ഉപേക്ഷിച്ച് കളിക്കാൻ പോകും. ഭയങ്കര കോപപ്രകൃതിയുമായിരുന്നതു നിമിത്തം ആശുപത്രിയിൽ നിന്ന് കമില്ലസ് ബഹിഷ്കരിക്കപ്പെട്ടു. അദ്ദേഹം വീണ്ടും സൈന്യത്തിൽ ചേർന്നു. സൈനിക ജീവിതം എത്രയും കഷ്ടമായിരുന്നു. പുല്ലും കുതിരമാംസവുമാണ് ഭക്ഷണം. അവസാനം സൈന്യത്തിന് തീരെ പറ്റുകയില്ലെന്ന കാരണത്താൽ സൈന്യത്തിൽ നിന്ന് കമില്ലസ് പിരിച്ചുവിടപ്പെട്ടു. സൈന്യത്തിലെ സമ്പാദ്യം ചൂതുകളികൊണ്ട് നശിപ്പിച്ചു. അന്ന് കമില്ലസിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കപ്പൂച്ചിൻ വൈദികന്റെ ഉപദേശം ആ യുവാവിനെ മാനസാന്തരപ്പെടുത്തി. രണ്ടു പ്രാവശ്യം അദ്ദേഹം കപ്പൂച്ചിയൻ നൊവിഷ്യേറ്റിൽ ചേർന്നു. എന്നാൽ കാലിലെ വ്രണം ഉണങ്ങാഞ്ഞതുകൊണ്ട് രണ്ടു പ്രാവശ്യവും പുറന്തള്ളപ്പെട്ടു. 1582 കമില്ലസും മറ്റേതാനും പേരും കൂടി റോമിലുള്ള മാറാ രോഗികളുടെ ആശുപത്രിയിൽ ശുശ്രൂഷ ആരംഭിച്ചു. എല്ലാവരും തോളിൽ ഒരു ചുവന്ന കുരിശ് അണിഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ ആരംഭം. ഒരു വൈദികനായാൽ തന്റെ ജോലി ഒന്നുകൂടെ വിജയിക്കുമെന്ന് കരുതി അദ്ദേഹം വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം വൈദിക പഠനം തുടങ്ങി. 34-ാമത്തെ വയസ്സിൽ പുരോഹിതനായി. നഴ്സിംഗ് ബ്രദേഴ്സിന്റെ ഒരു സഭ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. സഭാംഗങ്ങൾ വീടുകളിലും പോയി ശുശ്രൂഷിച്ചിരുന്നു. പ്ലേഗ് ബാധിതരെ കൂടി അവർ ശുശ്രൂഷിച്ചു വന്നു. 1595 ഹംഗറിയിലും ക്രൊവാഷ്യയിലും യുദ്ധരംഗത്ത് അവർ സേവനം നൽകി. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ രോഗീ ശുശ്രൂഷ നടത്തിയിരുന്നത്. മരണം വരെ കാലിലെ വ്രണം ഉണങ്ങിയില്ല. അന്തിമ രോഗത്തിലും എഴുന്നേറ്റ് ചെന്ന് അപരരുടെ സുഖാസുഖങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിരുന്നു. വിചിന്തനം: ക്രിസ്തുവിന്റെ റെഡ് ക്രോസിൽ നിന്നാണ് കമില്ലസിന് ഉത്തേജനം ലഭിച്ചത്. രോഗീ ശുശ്രൂഷികൾ വിശുദ്ധ കമില്ലസിനെ അനുകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് തീരെ അർഹതയില്ലാത്ത ഒരു നീച പാപിയാണ് ഞാൻ. അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ.